സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിഷ്യത്വത്തിലേക്ക് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിലുള്ള രക്ഷയുടെ സമൃദ്ധി അതാണ് നാം ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് അപ്പോസിനെ പൗലോസ് കുരിന്തിർക്കെഴുതുന്ന രണ്ടാമത്തെ ലേഖനം എട്ടാമത്തെ അധികം ഒമ്പതാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങളറിയുന്നുവല്ലോ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ദാരിദ്ര്യം അത് നമ്മളെ രക്ഷയിൽ സമ്പന്നനാക്കാൻ അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് രക്ഷയുടെ സമൃദ്ധി യേശുക്രിസ്തു തരുന്ന രക്ഷയുടെ സമൃദ്ധി ഇവിടെ നാം ഓർക്കേണ്ട പ്രധാനമായ കാര്യം രക്ഷിക്കുന്നത് ദൈവമാണ് അത് അവിടുത്തെ ദാനമാണ് മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും ദൈവമൊരുക്കുന്ന രക്ഷ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല കാരണം മനുഷ്യൻ വീണുപോയി ദൈവസന്നിധിയിൽ എൻ്റെയും നിങ്ങളുടെയും പൂർവ്വപിതാവായ ഒന്നാമത്തെ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അവനെ ദൈവം ദൈവസനിൽ നിന്ന് പുറത്താക്കി ദൈവസ്വരൂപത്തിലായിരിക്കുവാൻ മനുഷ്യനിൽ നൽകിയിരുന്ന പരിശുദ്ധാത്മാവ് അവന് നഷ്ടമായി മനുഷ്യൻ്റേതായ യാതൊരു പ്രവൃത്തി കൊണ്ടും ആ ഒരവസ്ഥയിലേക്ക് മടങ്ങി വരാൻ സാധ്യമല്ല ദൈവമാണ് അവനെ പുറത്താക്കിയത് ദൈവമാണ് പരിശുദ്ധാത്മാവിനെ അവനിൽ നിന്നെടുത്തത് അതുകൊണ്ട് ദൈവം തന്നെ അത് മടക്കി നൽകിയ മതിയാകും അല്ലാതെ മനുഷ്യൻ്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും അവൻ അത് തിരികെ പ്രാപിക്കാൻ സാധ്യമല്ല വെളിപ്പാട് പുസ്തകം ഏഴാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ രക്ഷയെന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് രക്ഷ അവിടെ ഒരു ചിന്തയുണ്ട് ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അതെല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ നമ്മളിവിടെ ഓർക്കണം അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ പ്രാപിച്ചു വ്യക്തിപരമായി ദൈവം രക്ഷദാനമായി ഒരുക്കിയിരിക്കുമ്പോൾ തന്നെ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായി മാറുന്നു ചുരുക്കത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ ഗവൺമെൻറ് ഒരു സ്കൂൾ തുറക്കുകയാണ് അതിനാവശ്യമായ കെട്ടിടം ഗവണ്മെൻറ്റ് പണിതു കെട്ടിടത്തിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഗവണ്മെൻ്റ് അവിടെ ക്രമീകരിച്ചു അധ്യാപകരെ ക്രമീകരിച്ചു ഉപകരണങ്ങളെ ക്രമീകരിച്ചു എല്ലാം ക്രമീകരിച്ചു അപ്പോൾ സ്കൂൾ അവിടെ സജ്ജമാണ് പഠിപ്പിക്കാൻ സ്കൂൾ അവിടെ സജ്ജമാണ് ആ സന്ദേശം ആ ഗ്രാമത്തിലെ എല്ലാ ഭവനങ്ങളിലും എത്തി ഇപ്പോൾ ഗവൺമെൻറ് പഠിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു പക്ഷേ ആ സന്ദേശം കേൾക്കുമ്പോൾ അവിടേക്ക് ചെന്ന് അത് ഉപയോഗപ്പെടുത്തുവാനുള്ള ദൗത്യം നമുക്കുണ്ട് അതേപോലെ രക്ഷാദൈവം ദാനമായി ഒരുക്കി ആ സന്ദേശം കേൾക്കുമ്പോൾ അത് സ്വായത്തമാക്കുവാനുള്ള ചുവട് വയ്ക്കുവാനുള്ള ദൗത്യം നമുക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് വർക്കൂസ് എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്നൊരു ധനവാൻ ചോദിക്കുകയാണ് അതിനുള്ള ബന്ധത്തിൽ സമ്പത്തിൻ്റെ കാര്യം യേശുക്രിസ്തു പറയുന്നു അതിനുള്ള ബന്ധത്തിൽ ആ ശിഷ്യന്മാർ അവിടെ പറയുകയാണ് ഇരുപത്താറാമത്തെ വാക്യത്തിൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ അതിന് മറുപടി യേശുക്രിസ്തു പറയുന്നു മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രക്ഷ ഒരുക്കുന്നത് ദൈവമാണ് ആ രക്ഷ സ്വീകരിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ആവശ്യം അപ്പോൾ യേശുക്രിസ്തു ഒരുക്കുന്ന രക്ഷ സമ്പൂർണമാണ് മനുഷ്യനുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഏതൻ തോട്ടത്തിൽ നിലത്തെ നിലത്തെപ്പൊടികൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദാമൻ്റെ വാരിയലിൽ നിന്ന് ഒന്നെടുത്ത് അതിൽ നിന്ന് ഹവേ ദൈവം സൃഷ്ടിച്ച് അവരെ ഏതൻ തോട്ടത്തിലാക്കി ഏതൻ തോട്ടത്തിൽ കാക്കുവാനും കൃഷി ചെയ്യുവാനും ആക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് പതിനാറാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ പതിനാറിൽ യഹോയായ ദൈവം കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം പതിനേഴാമത്തെ വാക്യത്തിൽ എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത് തിന്നുന്ന നാളിനി മരിക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യയം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞു അത്തിയിലെ കൂട്ടിത്തുന്നി തങ്ങൾക്കരയാട ഉണ്ടാക്കി വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു അപ്പോൾ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ കാര്യം തിന്നപ്പോൾ ഫലത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല അനുസരണക്കേടിനാൽ റോമാലംഘനം അഞ്ചാമത്തെ അധ്യയം പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് ഏകൻ്റെ ലംഘനത്താൽ എന്നെഴുതിയിരിക്കുന്നത് അനുസരണക്കേട് അപ്പോൾ അനുസരണക്കേടിനാൽ അവിടെ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ മരണം ആത്മീയ മരണം അവർക്ക് സംഭവിച്ചു ആത്മാവ് പരിശുദ്ധാത്മാവരെ വിട്ടുപോയി തന്നിമിത്തം മനുഷ്യൻ്റെ ആത്മാവ് ബലഹീനമായി ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ട മനുഷ്യൻ ആ സ്ഥാനത്ത് മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ ആത്മാവ് ദുർബലമായി മനസ്സ് ശാന്തമായി ദൈവിക സാന്നിധ്യം അറിഞ്ഞ് നിത്യോഡ ബന്ധത്തിൽ ശരീരത്തെ നിയന്ത്രിക്കേണ്ടുന്ന മനസ്സ് ആത്മാവ് ബലഹീനമായപ്പോൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും താൽക്കാലികമായ ആഗ്രഹങ്ങളിലേക്കും ശരീരത്തെ നയിക്കുന്ന തരത്തിൽ മനസ്സും അതപ്പതിച്ചുപോയി ദേഹം ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവ തേജസ് നഷ്ടമായി ഇന്ന് തരത്തിൽ രോഗവും ഭാരവും കഷ്ടതയും വേദനയും ദുരിതവും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ശരീരവും മാറി റോമാലേഖന് മൂന്നാമത്തെ അധ്യയം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു അപ്പോൾ ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും മനുഷ്യന് കോട്ടം സംഭവിച്ചു എന്നാൽ ഈ മൂന്ന് മേഖലകളിലും രക്ഷ ഒരുക്കുന്നതാണ് ദൈവമൊരുക്കുന്ന രക്ഷാ പദ്ധതി ആത്മാവിലും പ്രാണനിലും ദേഹത്തിലും ദൈവത്താലുള്ള രക്ഷ നൽകുവാൻ ദൈവം മതിയായവനാണ് അപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം പറ്റിയത് ആത്മാവിനാണ് പരിശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ ആത്മാവ് ബലഹീനമായി എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ ലഭിക്കുക എന്നുള്ളതാണ് ആദ്യമായും അടിസ്ഥാനപരമായും നടക്കേണ്ടെന്ന കാര്യം കാരണം ആത്മാവ് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതാണ് ശരീരത്തിൻ്റെ തേജസ് പോകാൻ കാരണം മനസ്സ് ശിഥിലമാകാൻ കാരണം ദേഹം ഈ ക്ഷയമുള്ള ശരീരമായി മാറാൻ കാരണം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നടക്കേണ്ടത് പരിശുദ്ധാത്മാവ് തിരികെ ലഭിക്കുക എന്നുള്ളതാണ് എന്നാൽ മനുഷ്യൻ്റെ ഒരു പുണ്യപ്രവൃത്തിയും ഒരു നല്ല പ്രവൃത്തിയും ദൈവം തിരികെ എടുത്ത അനുസരണക്കേടിനാൽ തിരികെ എടുത്ത ആത്മാവിനെ വീണ്ടും നൽകുവാൻ പ്രാപ്തമാകുന്നില്ല കാരണം ആദാമ്യ ആദാമ്യസന്ധതി മുഴുവൻ പാപത്തിൻ്റെ അടിമത്വത്തിലായി പാപത്തിൽ ഉരുവായ ഒരു മനുഷ്യൻ്റെയും പ്രവൃത്തി ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതുകൊണ്ട് തന്നെ പാപമില്ലാത്ത ഒരുവൻ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നു അവിടെയാണ് യേശുക്രിസ്തു ക്രിസ്തു ദൈവം രൂപത്തിലിരുന്നവൻ ദൈവമായിരുന്നവൻ മറ്റ് ഭൂമിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത വന്നത് യോഹാന സുവിശേഷം ഏഴാമത്തെ അധ്യയം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ക്രിസ്തു വ്യക്തമായത് പറയുകയാണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് നാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നഷ്ടപ്പെട്ടു പോയ എടുത്ത പരിശുദ്ധാത്മാവിനെ വീണ്ടും അയയ്ക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണം ആവശ്യമായിരുന്നു കാരണം തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ അനുസരണക്കേടിനാൽ എന്നാൽ ഒരു മനുഷ്യനും അനുസരിക്കുവാൻ തക്കോണം പ്രാപ്തി അതുകൊണ്ട് ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായി ഫിലിപ്പാല ലേഖനം രണ്ടാമത്തെ അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുകയാണ് ആറാമത്തെ വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം ഉള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എട്ടാമത്തെ വാക്യത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തിയ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അപ്പോൾ ആദാം അനുസരണക്കേട് കാണിച്ചു അതിന് പ്രതിവിധി എന്ന വണ്ണം തേജോമയനായിരുന്നവൻ തേജസ് ഉപേക്ഷിച്ച ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരൂപത്തിലെത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു ആ അനുസരണം നിവർത്തിച്ചതിന് ശേഷം കാൽവര് ക്രൂശിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട് ജീവന വെടിഞ്ഞ് അവസാനത്തുള്ളി ചോരയും വാർത്ത് കല്ലറൽ അടയ്ക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നതിയിൽ തിരികെ കരേറിപ്പോയി ഐക്യപ്പെട്ട ദൗത്യം പൂർത്തിയാക്കി സകലതും നിവർത്തിച്ചു അനുസരണം നിവർത്തിച്ചു തന്നിമിത്തം നഷ്ടപ്പെട്ടുപോയ ആത്മാവിനെ തിരികെ നൽകുവാനുള്ള വഴിയെ തുറന്നു നോക്കണം യോഹനൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധികം പതിനാറാമത്തെ വാക്യത്തിൽ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടി നിങ്ങൾക്ക് തരും ആ ആത്മാവ് എന്താണ് ചെയ്യുന്നത് യോഹനൻ്റെ സുവിശേഷം പതിനാലാമത്തേതി ഇരുപത്താറാമത്തെ വാക്യത്തിൽ കാണുന്നു എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഉപദേശിച്ചു തരുന്ന ഓർമ്മപ്പെടുത്തുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് അപ്പോൾ വീണുപോയ മനുഷ്യൻ്റെ ബലഹീനമായ ആത്മാവിനെ ഉത്തേജിപ്പിക്കുവാൻ ശക്തമാക്കുവാൻ പ്രബലമാക്കുവാൻ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിലേക്ക് ആ ശരീരത്തെ ഒരു മന്ദിരമാക്കി അതിലേക്ക് പാർക്കുവാൻ വരികയാണ് അതാണ് കുരിന്തർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യയം പത്തൊമ്പതാമത്തെ വാക്യത്തിലും മൂന്നാമത്തെ അധ്യയം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ അപ്പോൾ ഈ ശരീരത്തെ ദേഹത്തെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമായി വിലയ്ക്ക് വാങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു ബലഹീനമായ ആത്മാവിൻ്റെ ഉദ്ധാരണം അവിടെ നടക്കുകയാണ് ആത്മാവിൻ്റെ രക്ഷ അവിടെ സംഭവിക്കുക ചിന്തിക്കണം ആത്മാവിൻ്റെ രക്ഷ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകപ്പെടുമ്പോൾ ആ ആത്മാവ് പ്രബലമാകുന്നു ദൈവാത്മാവിനാൽ പ്രബലമായ ആത്മാവിനാൽ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുകയാണ് അതിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ പരിശുദ്ധാത്മാവിനെ നൽകുന്ന നിമിത്തം ദൈവം സാധ്യമാക്കുകയാണ് ദേഹിയെ സംബന്ധിച്ച് മനസ്സിനെ സംബന്ധിച്ച് വീണുപോയ മനുഷ്യൻ അവൻ ലോകത്താൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി എഫ് എസ് ലിങ്ങനെ രണ്ടാമത്തെ അധ്യം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതവിടെ നമ്മൾ കാണുകയാണ് വീണുപോയ പോയ മനുഷ്യൻ്റെ അവസ്ഥ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും നോക്കണം മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളെ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനി അനുസരിച്ച് നടന്നു മൂന്നാമത്തെ വാക്യം അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു അതായത് തോന്നുന്നത് ചെയ്യുക അതായത് നമുക്ക് പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കത്തില്ല കാരണം സാഹചര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നു അവസ്ഥകൾ നമ്മളെ നിയന്ത്രിക്കുന്നു മറ്റുള്ളവരെ നമ്മൾ നിയന്ത്രിക്കുന്നു നമുക്ക് നമ്മിൽ തന്നെ ഒരു സ്ഥിരമായ ഒരടിസ്ഥാനമില്ലാതെ മറ്റുള്ളവരാൽ ലോകത്താൽ മറ്റു പലതിനാലും നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോയി മനുഷ്യൻ്റെ മനസ്സ് അത്തരത്തിൽ വഷളായിപ്പോയി റോമാലേഖനം ഏഴാമത്തെ അധ്യയം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയുകയാ റോമാലേഖനം ഏഴാമത്തെ അധ്യയം പതിനാല് മുതൽ പതിനേഴ് വരെ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായ പ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാവം അത്രേ ചുരുക്കത്തിൽ ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത് കാര്യമെന്താ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം പാപമത്രേ അപ്പോൾ പാപം എന്നിൽ വസിച്ച് എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് ഇച്ഛിക്കാത്ത കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് കാരണം മനസ്സെന്തായി ദേഹി എന്തായി തീർന്നു വഷമായിത്തീർന്നു പോയി എന്നാൽ അവിടെയാണ് ആശ്രയമില്ലാതിരിക്കുന്ന താങ്ങില്ലാതിരിക്കുന്ന മനസ്സ് നോക്കണം മനുഷ്യനെ സംബന്ധിച്ച് എല്ലാവരും ഉണ്ടെങ്കിലും ചില വേളകളിൽ അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥ വരും നാം സമൂഹത്തിൽ നോക്കി നോക്കുമ്പോൾ എത്രയോ ധനവാന്മാരുണ്ട് എത്രയോ വലിയ ബിസിനസ്സുകാർ പേരുള്ളവർ പ്രശസ്തിയുള്ളവർ സ്ഥാനമാനങ്ങളുള്ളവർ പക്ഷേ ജീവിതത്തിൻ്റെ ചില അവസ്ഥകൾ വരുമ്പോൾ അവർക്ക് ഹൃദയം പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ അവർക്കൊരാശ്വാസം കിട്ടാതെ എത്രയോ പേർ ആത്മഹത്യയിലേക്കും അങ്ങനെ പല തരത്തിലേക്ക് നീങ്ങുകയാണ് സമാധാനം കണ്ടെത്താൻ കാരണം എല്ലാം ഉണ്ട് ചുറ്റും നോക്കുമ്പോൾ പക്ഷേ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരുടെ ഒന്ന് താങ്ങാൻ അവരുടെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ ആരുമില്ല പ്രിയരെ ഒരു പരിധിവരെ ഇതാരുടെയും കുഴപ്പമല്ല കാരണം ഒരുവൻ്റെ മനസ്സ് അതിൽ തന്നെ എന്തായി ഭക്ഷണമായി ആ മനസ്സിനാണ് ഒരു പണി നടക്കേണ്ടത് ആ മനസ്സിന് ഒരു പണി നടക്കണമെങ്കിൽ അവനെ എന്തിനായി ദൈവം സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് അവൻ മാറേണ്ടത് ആവശ്യമാണ് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ വീണുപോയെങ്കിൽ അവൻ പാപമോചന പ്രാപിച്ച് അവൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത് ആവശ്യമാണ് ആ ഒരു ക്രമീകരണം അവൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെ ദൈവം ചെയ്യും അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനമില്ല സ്വസ്ഥതയില്ല ശാന്തതയില്ല ഉപദേശിപ്പാൻ ആരുമില്ല സഹായം കിട്ടുന്നില്ല അവിടെയാണ് യോഹന്നാൻ്റെ സുശേഷം പതിനാലാമത്തെ അധ്യം ഇരുപത്താറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്നത് ശ്രദ്ധിക്കണം പ്രിയരെ അതായത് മനസ്സ് വഷളായിപ്പോയി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള യാതൊന്നിൽ നിന്നും ആ മനസ്സിന് ചില വേടകളിൽ സന്തോഷമോ ആശ്വാസമോ ലഭിച്ചെന്ന് വരുത്തില്ല അതാരുടെയും കുഴപ്പമല്ല എന്നാൽ അവിടെ അവനെ ഉപദേശിപ്പാൻ ആ മനസ്സിനെ ശാന്തമാക്കാൻ ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് കാര്യസ്ഥനായി അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഒരുവിന് ലഭ്യമാകണമെങ്കിൽ അവരേശുവിൻ്റെ അടുത്തേക്ക് എത്തണം എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത് അവന് നാം ചിന്തിച്ചു ദൈവമായിരുന്നവൻ ദൈവസ്വരൂപം ആ രൂപം വിട്ട് ഭൂമിയിൽ മനുഷ്യനായി വന്നു അനുസരണമുള്ളവനായി തീർന്നു കാൽവരി ക്രൂശന മരണത്തോളം അപ്പോസിലെ പ്രവൃത്തി രണ്ടാമത്തെ അധികം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു ഭക്തനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്താണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം അതായത് ദൈവത്തെങ്കിലേക്ക് അവൻ തിരിയണം ലോകത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊത്ത നീങ്ങുന്നവൻ അതിൽ നിന്നെല്ലാം തിരിഞ്ഞ് അവൻ ദൈവത്തെങ്കിലേക്ക് തിരിയണം അവൻ പാപക്ഷമയ്ക്കായി ദൈവത്തോടെ ഏറ്റുപറയണം യേശുവിൻ്റെ രക്തത്താൽ അവൻ കഴിവൽ പ്രാപിക്കണം അവൻ്റെ അന്തരാത്മാവിൽ അവൻ അത്തരത്തിൽ അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുവാൻ സ്നാനമേറ്റ് ഒരു ശിഷ്യനായി കർത്താവിനെ അനുഗവിക്കുവാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അവിടെ അവന് പരിശുദ്ധാന്ന ദാനത്തെ ലഭിക്കുക ആ ദാനം പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് പ്രബലമാകുന്നു നാം ഇവിടെ വായിച്ചതുപോലെ അവനെ ഉപദേശിക്കുവാൻ മനസ്സിനെ ശാന്തമാക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവനെ ഉപദേശിക്കുകയാണ് നിയന്ത്രിക്കുകയാണ് ഈ അനുഭവം ഉണ്ടാകണം അപ്പോഴാണ് ആത്മാവിൻ്റെ രക്ഷയും മനസ്സിൻ്റെ രക്ഷയും അവൻ പ്രാപിക്കുന്നത് ദേഹത്തിൻ്റെ രക്ഷ അവൻ പ്രാപ ദേഹിയുടെ അവൻ പ്രാപിക്കുന്നത് ദേഹിയുടെ രക്ഷ അവൻ പ്രാപിക്കുന്നത് മൂന്നാമതായിട്ട് ദേഹത്തിൻ്റെ രക്ഷ തേജസ് നഷ്ടപ്പെട്ടു മനുഷ്യൻ്റെ പാപത്താൽ എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും പാവമോചകനുമായി ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവന് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ലഭിക്കുകയാണ് ആ പരിശുദ്ധാത്മാവെന്ന ദാനമാണ് അവന് തേജസ് പ്രദാനം ചെയ്യുന്നത് അവൻ്റെ ശരീരത്തിന് അവന് ഉയർപ്പിക്കുന്നത് ആ പരിശുദ്ധാത്മാവാണ് അവനെ അതിലേക്കെല്ലാം നിയന്ത്രിക്കുന്നത് നോക്കണം റോമാലേഖനം എട്ടാമത്തെ അധ്യം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു റോമറിട്ടിൻ്റെ പതിനൊന്ന് യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുക റോമാലേഖന വെട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു നമ്മിൽ വെളുപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു അപ്പോൾ ഈ തേജസ്സിനു വേണ്ടിയാണ് ദേഹ തേജസ്കരിക്കപ്പെടുക നോക്കണം ഇബ്രാഹേലി അങ്ങനെ രണ്ടിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അപ്പോൾ നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്നത് യേശുക്രിസ്തുവാണ് കാരണം അവിടുത്തെ പരമയാഗമാണ് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നമുക്ക് തരുന്നത് ആ പരിശുദ്ധാത്മാവാണ് നമ്മിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മധ്യശീരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് നോക്കണം കുരിന്തിർക്കെഴുതുന്ന ലേഖനത്തിൽ വ്യക്തമായി ഈ കാര്യത്തെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കുരിന്തിർ പതിനഞ്ചാമത്തേധ്യം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ അമ്പത്തി ഏഴാമത്തെ വാക്യം വരെ ഈ തേജസ്കരിക്കപ്പെടുന്ന ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് എഴുതിയിരിക്കുക അതിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും അമ്പത്തിരണ്ടാമത്തെ വാക്യം നമ്മൾ കാണുന്നു ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരെയും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കണം അമ്പത്തിമൂന്നാമത്തെ വാക്യം അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും അപ്പോൾ ഇവിടെയാണ് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് വന്നാൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും അല്ല കർത്താവ് വരുവാൻ താമസിച്ചു നാം ഈ ഭൂമിയിൽ മരിച്ചുപോയാൽ നിദ്ര കൊണ്ടുപോയാൽ അവിടുത്തെ വരുമെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും നിദ്ര കൊണ്ടവർ അതായത് മരിച്ച് മണ്ണിൽ ചേർന്നവർ അവർ അക്ഷയരായി ഉയർക്കും അവർ ഉയർത്തെഴുന്നേൽക്കും എന്നെ കേൾക്കുന്ന പ്രിയരേ അവിടെയാണ് നമ്മുടെ ദേഹത്തിൻ്റെ രക്ഷയുടെ പൂർണ്ണത അപ്പോൾ ഓർക്കുക യേശുക്രിസ്തു ഒരുക്കുന്ന രക്ഷ സമ്പൂർണമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രക്ഷ അത് യേശുക്രിസ്തുവിലൂടെയാണ് ലഭ്യമാകുന്നത് അവിടെയാണ് കുരിന്തർക്ക് പൗലോസ് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം എട്ടാമത്തെ അധ്യയം അവിടുത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൻ്റെ പ്രസക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നരായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ നിങ്ങളറിയുന്നുവല്ലോ നമ്മെ ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നമ്മളെ സമ്പന്നരാക്കി ദൈവസാന്നിധ്യത നിറച്ച് യേശുക്രിസ്തു ഏത് തേജസ് പ്രാപിച്ചോ അതേ തേജസ്സിലേക്ക് നമ്മളെയും ഉയർപ്പിക്കുവാൻ നടത്തുവാൻ അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് ഈ സമ്പന്നതയ്ക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കാം അവിടുത്തെ ശിഷ്യന്മാരായി അവിടുത്തെ അനുഗമിക്കുവാൻ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഒരുക്കാം എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ എയ്മൻ നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് നെറ്റ്വർക്ക് കേരള